സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ മിക്ക പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ദർശനം വളരെ വ്യക്തമാണ് ദൈവമാകുന്ന ഇടയൻ അവിടുത്തെ അജഗണമാകട്ടെ അവിടുത്തെ ജനമാണ് അവിടുത്തെ അവകാശമായ ജനം ഇന്ന് മിക്ക ഏഴ് പതിനാല് മുതൽ കാർമലിൻ്റെ വനാന്തരങ്ങളിൽ പാർക്കുന്ന തൻ്റെ അജഗണത്തെ ഇടയനെന്ന പോലെ പോലെ മേയിക്കണമേയെന്ന് പ്രാർത്ഥന ഉയരുകയാണ് കാർമലും ബാഷാനും ഗീലയാദും എന്നൊക്കെ സമൃദ്ധങ്ങളായ ദേശത്ത് മേഞ്ഞു നടന്ന വരധാരയുടെ അനുഭവങ്ങളിലേക്ക് തങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതാണ് ഈ ഇടയദർശനം മാത്രമല്ല കാർമൽ ബാഷാൻ ഗീലയാദ് ലബനോൻ എന്നീ ദേശക്കുറികളും അസാധാരണമായ സവിശേഷമായ സമൃദ്ധികൾ ഉണ്ടെങ്കിലും അതിൻ്റെ ആധാരമായി ദൈവത്തെ മറന്നുപോയതിൻ്റെ സൂചനയാണ് ഈ ദേശക്കുറികൾ ഇന്ന് കാർമലിൻ്റെ ഫലഭൂയിഷ്ഠതകൾ തിരിച്ചു വരണമേയെന്നും സമാനമായ മറ്റ് ദേശക്കുറികളോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സർവ്വദാന സമൃദ്ധികളുടെയും ഉറവയായ ദൈവത്തിലേക്ക് തിരിയാൻ തന്നെയാണ് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ അധ്വാനിക്കുന്ന വഴികൾ മാത്രമല്ല നാം ആ വഴിയിലൂടെ നടന്ന് തിരിച്ചു വരാൻ എത്രമാത്രം പ്രയത്നിക്കുന്നുണ്ട് എന്നുകൂടി ചിന്തനീയമാണ് ഇവിടെ ദൈവം തൻ്റെ നീതിയും രക്ഷയും അതിൻ്റെ കർമ്മങ്ങൾ ഇടതടവില്ലാതെ ചെയ്തു കൊണ്ടേയിരിക്കുന്നു ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ആ വഴികളൊക്കെയും വീണ്ടും വീണ്ടും ആവർത്തിക്കണമേ എന്നാണ് ഇവിടുത്തെ നിവേദനം ദൈവത്തിൻ്റെ അളവില്ലാത്ത നിതാന്ത വിശ്വസ്തയോടെ നാം ഉയർത്തുന്ന ഈ നിവേദനം നമ്മൾ ദൈവത്തോടെ എത്രമാത്രം വിശ്വസ്തരാണ് എന്ന് പരിശോധിക്കാനും നമ്മെ പ്രേരിപ്പിക്കണം മിക്ക എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ആ ഒരു പ്രഖ്യാപനം നാം ഇന്ന ഈ പാഠഭാഗത്ത് ഉയർന്ന് കേൾക്കുകയും ചെയ്യും ദൈവം എങ്ങനെയാണ് സർവ്വവിജയിയായിട്ടും സർവ്വശക്തനായിട്ടും മാറുന്നതെന്നോ അവിടുന്ന് തിന്മയുടെയും മരണത്തിൻ്റെയും മേൽ വരിക്കുന്ന വിജയം ഒന്നുകൊണ്ട് തന്നെയാണ് ഇത് ദൈവം തൻ്റെ ക്രിസ്തുവിൻ്റെ തൻ്റെ പുത്രൻ്റെ സഹന മരണങ്ങളിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് സാധ്യമാക്കിയതെന്ന് പുതിയ നിയമത്തിൻ്റെ ആഴങ്ങൾ വ്യക്തമാക്കിത്തരും പഴയ നിയമം അവ്യക്തമായി കണ്ടത് പുതിയ നിയമം എത്ര തെളിച്ചത്തോടെ പറഞ്ഞു തരുന്നു ഇന്നലെ രണ്ട് കുറിയന്ത്യർ അഞ്ച് പറഞ്ഞതുപോലെ ക്രിസ്തു എന്ന ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു ഇതാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും ആഴവും ആവേഗവും നാം കണ്ടതുപോലെ ഏതനിലേക്കുള്ള ആ തിരിച്ചുപോക്ക് ഇവിടെയും ദൃശ്യമാണ് ഭൂമിയുടെ വീണ്ടെടുപ്പിൽ ദേശസമൃദ്ധികളുടെ തിരിച്ചുവരവിൽ സൃഷ്ടിയുടെ പുനരുദ്ധാരണത്തിൽ ജീവൻ്റെ ഉയർപ്പിൽ അങ്ങനെ ഇത് ഇന്നലെ മക്ദുലനാമറിയം കണ്ട ഉദ്ധാന മഹിമ തന്നെയാകുന്നു ഏതന്റെ പരിമളം തോട്ടക്കാരനായ ദൈവം ദൈവത്തിൻ്റെ തോട്ടം എന്നാണ് കാർമലൻ്റെ അക്ഷരാർത്ഥം പോലും ഇന്ന് സങ്കീർത്തനം എൺപത്തഞ്ച് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സർവ്വ ഘനവും പേറുന്നത് ഇങ്ങനെ സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന ചിത്രം വരച്ചിട്ടുകൊണ്ടാണ് സങ്കീർത്തനം നാൽപ്പതിനും ഹെബ്രായർ പത്തിലുമൊക്കെ പറയുന്ന ആ മനുഷ്യാവതാര മുഹൂർത്തം ക്രിസ്തു അപ്പോൾ പറയുകയായിരുന്നു ഇതാ ഞാൻ അവിടുത്തെ തിരഹിതം നിറവേറ്റാനായി ഞാൻ വന്നിരിക്കുന്നുവെന്ന് ഇന്ന് സുവിശേഷം മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് മുതൽ നാഥൻ പറയുന്നു പിതാവിൻ്റെ തിരഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരുമെന്ന് അങ്ങനെ ജനതക ബന്ധങ്ങൾക്കപ്പുറം ഒരു ഒരാധ്യാത്മിക ബന്ധത്തിൻ്റെ ആഴം ദൈവരാജ്യ വ്യവസ്ഥിതിയിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നാദൻ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മറിയ മറിയമഗ്ദലേനായോട് നാദന ഇത് സൂചിപ്പിച്ചിരുന്നു എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ ദൈവം എന്ന ആ വാക്യത്തിൽ നമ്മളും ക്രിസ്തുവും അങ്ങനെ സഹോദരങ്ങളായി മാറിയിരിക്കുന്നു നമ്മൾ ഒരേ ദൈവത്തിൻ്റെ മക്കളുമാണ് മത്തായി സുവിശേഷത്തിൽ ദൈവഹിതം അനുസരിക്കുക എന്നത് ക്രിസ്തുവിൻ്റെ വഴിയിൽ അവനെ പിൻചന്ന് ദൈവത്തോട് അനുസരണയുള്ളവരായിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം നമുക്കെല്ലാം ഒരേ പിതാവ് മത്തായി ഇരുപത്തി മൂന്ന് ഒമ്പത് എഫേസിയർ മൂന്ന് അഞ്ച് മുതൽ പത്ത് വരെ ഇതാണ് ദൈവത്തിൻ്റെ വീട്ടുക്രമം ക്രമം ഓക്കണോമിയ അവിടുത്തെ മഹത്വം നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ചു എന്ന് സങ്കീർത്തനം എൺപത്തഞ്ച് പറയുന്നുണ്ട് കാറ്റാസ് കെനോസായ് എന്നൊരു വാക്കിലൂടെ ഇതേ വാക്കിൻ്റെ വകഭേദത്തിലാണ് യോഹന്നാൻ ഒന്ന് പറഞ്ഞത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് പിതാവിൻ്റെ തിരിച്ചിത്വം എവിടോക്കിയ അതനുസരിക്കുന്നവർക്കാണ് ഭൂമിയിൽ സമാധാനം മനുഷ്യാവതാരത്തിന്റെ രഹസ്യം വിളി ചോദിക്കൊണ്ട് മാലാഖമാർ അന്ന് പാടിയില്ലേ ലൂക്ക രണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ നാം വിശദമായി ധ്യാനിച്ചതുമാണിത് ക്രിസ്തു തന്നെയാണ് ഈ സമാധാനം എന്ന് ശ്രീഹ പറഞ്ഞു തരും എഫ് എ സി രണ്ട് പതിനാല് ഇന്ന് സങ്കീർത്തനം എൺപത്തഞ്ച് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഈ പൂർണിമ ചിന്തിക്കൊണ്ട് പറയുന്നത് പോലെ നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുകയാണ് സമാധാനം നീതിയുടെ പരിണത ഫലം പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച നീതിയുടെ വിചാരങ്ങൾ സേഖ് യാഹ് എന്ന ആ പദക്രമങ്ങൾ ദൈവമാകട്ടെ നമ്മുടെ നീതി അവിടുന്ന് തന്നെ ആകട്ടെ നമ്മുടെ സമാധാനവും